മനമുരുകേണ്ട ശക്തനായ ദൈവം തീ സ്നേഹിക്കാനെങ്ങുമ്പോ ദൈവത്തിൽ സ്നേഹമാതുംബോ കേരളം الو 什么？ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യവും പതിനാലാം അധ്യായം പതിനാലാം വാക്യവും ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് മരണാനന്തര അവസ്ഥ ഭൗതിക ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചതിന് ശേഷം മരണത്തിന് ശേഷമുള്ള അവസ്ഥ എന്ത് എന്നതിനെ കാതലായ ചോദ്യമാണ് നീതിമാനായ അയ്യോവ് ഈ ഭാഗത്ത് ചോദിക്കുന്നത് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്നാണ് ഈയോബ് പതിനാലിൻ്റെ പത്തിൽ നാം കാണുന്നത് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ ഈ ശരീരം ദ്രവിച്ചു പോകും ഈ ശരീരം മണ്ണോടുമണ് ചേരും മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരും എല്ലാം ദ്രവിച്ചു പോയാലും ഈ മരണത്തിന് ശേഷം പിന്നെ അവൻ എവിടെ അവൻ്റെ ആത്മാവ് എവിടെ മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാണ് പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഈ വീണ്ടും ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം പിന്നെ അവൻ ജീവിക്കുമോ അതിനുള്ള സാധ്യതയും ഉണ്ടോ എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത് അപ്പുറം ലോകത്തെക്കുറിച്ചുള്ളതായ ഒരു വീക്ഷണഗതിയാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത് മരണത്തിന് അപ്പുറമുള്ള ഒരു ലോകം ആത്മീയ ലോകം ആധ്യാത്മിക ലോകം ആ ലോകത്തെ അവസ്ഥ എന്താണ് മനുഷ്യാത്മാവ് എവിടെയാണ് ചെന്ന് ചേരുന്നത് മനുഷ്യാത്മാവിന് മരണാനന്തരം ആ ലോകത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്തെല്ലാമാണ് ഇമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ പ്രിയപ്പെട്ടവരെ ഈ ഭൗതികമായി നാം കാണുന്ന നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് നാം കാണുന്ന കാഴ്ചയ്ക്കപ്പുറം ആത്മീയമായ ഒരു ദേശമുണ്ടെന്നും ആത്മീയമായ ഒരു ലോകമുണ്ടെന്നും ആ ലോകം നിത്യതയാണ് എന്നും ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നതാണെന്നും കാണാൻ കഴിയുന്നതാണ് ക്രാന്തദർശിത്വം അതിക്രമിച്ചു കടക്കുന്നതായ ദർശനം ക്രാന്തദർശിത്വം ക്രാന്തദർശിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ പരിധിക്ക് അപ്പുറത്തുള്ളതിനെ കാണാൻ കഴിയുക മനുഷ്യൻ്റെ കണ്ണുകൾക്ക് വിധേയമാകുന്ന ഗോചരമാകുന്ന നമ്മുടെ അക്ഷികൾക്ക് ലക്ഷീഭവിക്കുന്ന ആ പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള വാഞ്ച മനുഷ്യൻ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലെ ശാരീരിക നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും എന്ന അപ്പുറമുള്ളതായ കാര്യം എന്ത് അതിനുള്ള മറുപടിയാണ് ബൈബിളിൽ നാം കാണുന്നത് ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ നാം കാണുന്നുണ്ട് ഈ തിരുവചനത്തിൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ ഇതിനുള്ള മറുപടി നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്ന വളരെ വിശദമായി കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് ഉള്ളതായ വാക്യങ്ങൾ നാം ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽപ്പെട്ട് ഉഴലുന്നവരാണ് നമുക്ക് കഷ്ടപ്പാടുകളുണ്ട് നമുക്ക് ജോലി തിരക്കുകളുണ്ട് നമുക്ക് ബന്ധപ്പാടുകളുണ്ട് നമുക്ക് പലതരത്തിലുള്ളതായ ക്ലേശങ്ങളുണ്ട് പലതരത്തിലുള്ളതായ പ്രതിസന്ധികളുണ്ട് പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളുണ്ട് ഏതെല്ലാം വൈദ്യരണികളെ കടന്നാണ് നാം ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഏതെല്ലാം കടമ്പകൾ ചാടി ചാടി കടന്നാണ് നാം ഇത്രടം വരെ എത്തിയത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളേറെ ഏറെയുണ്ട് ഈ ലോകത്തിൻ്റെ പല പല കാര്യങ്ങളിൽ നാം കെട്ടപ്പെട്ട് കിടക്കുകയാണ് ലോകത്തോട് നാം ബന്ധിതരാണ് ലൗകീക വിഷയങ്ങൾ വിട്ട് ഓടുവാൻ സാധ്യമല്ല ഈ ലോകം വിട്ട് പോകുവാൻ സാധ്യമല്ല എന്നാൽ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ലോകത്തിലെ പല പല കാര്യങ്ങളിൽ ബന്ധിതരായി നാം കഴിയുന്നത് പലപ്പോഴും നമുക്ക് ആകുലങ്ങൾ വരുന്നു ആവലാദികൾ വരുന്നു ദുരിതങ്ങൾ വരുന്നു അസഹ്യമായ വേദനാ വിഷയങ്ങൾ വരുന്നു താങ്ങാനാവാത്തതായ യാതനകളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നു നാം പ്രയാസം അനുഭവിക്കുന്നു ഏണസ് ഹെമിംഗ് വേ എന്ന് പറയുന്ന വിശ്രൃതനായ ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു ഏണസ് ഹെമിങ് വേ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ദ ഓൾഡ് മാൻ ആൻ ദ സീ എന്ന് പറയുന്ന പുസ്തകം കിഴവനും കടലും എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ദി ഓൾഡ് മാൻ ആൻഡ് ദ സി കിഴവനും കടലും ഈ ഗ്രന്ഥത്തിൽ അഖ്യായികയിൽ ഏണ സെമിങ്ങിവ ഒരു മീൻപിടുത്തക്കാരനെ കഥാപാത്രമായി ചിത്രീകരിച്ചിട്ടുണ്ട് ആ മീൻപിടുത്തക്കാരൻ കടലിനോട് മല്ലടിക്കുന്നവനാണ് കടൽ വെള്ളത്തിൽ കടലിൽ യാത്ര ചെയ്ത് അവിടെ മീൻ പിടിക്കാൻ വള്ളത്തിൽ പോകുന്ന ഒരു വൃദ്ധനായ മീൻപിടുത്തക്കാരൻ വൃദ്ധനായ മുക്കുവൻ ഈ വൃദ്ധനായ മനുഷ്യൻ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയി കടലിൽ കുറേയേറെ ഉള്ളിലേക്ക് ചെന്നു കുറേ അങ്ങോട്ട് പോയി അദ്ദേഹം ആ മീൻ പിടിക്കാൻ വല വീശി വലയിൽ ഒരു വലിയ മീൻ പിടിവെട്ടു വലിയൊരു മീനാണ് കുടുങ്ങിയത് ഈ മീനിന്റെ കരുത്തും ശക്തിയും വലിപ്പവും അതുകൊണ്ട് അതിനെ വലിച്ചടുപ്പിക്കാൻ പറ്റുന്നില്ല വലിച്ചടുപ്പിച്ച് വള്ളത്തോട് ചേർത്ത് വള്ളം തുഴഞ്ഞ് കരയിലെത്താൻ പറ്റുന്നില്ല മീനങ്ങ് ദേഹത്തെ അങ്ങ് വലിച്ചു പോവുകയാണ് ആ വലിയ വലയിൽ ആ വലിയ മീൻ കുടുങ്ങി വലിയ വല ആ മീൻ ഈ കൊള്ളത്തോടുകൂടെ വള്ളത്തിലിരിക്കുന്ന മുക്കുവിനോടുകൂടെ വലിച്ചുകൊണ്ട് ആഴക്കടലിലേക്കങ്ങ് പോവുകയാണ് മീനെ വിടാൻ പറ്റുന്നില്ല മീന വേണമെന്നുണ്ട് പക്ഷേ ആയുസ്സിന് അപകടം വരുന്നു എന്തു വേണ്ടു വളരെ പ്രയാസം സഹിക്കുകയാണ് വളരെ വിഷമം നേരിടുകയാണ് വിട്ടുകളയാൻ സാധിക്കില്ല വലിയൊരു മീനെയാണ് കിട്ടിയത് പക്ഷേ ആ മീനെ പിടിക്കാൻ നോക്കിയാൽ അപകടം പതിയിരിക്കുകയും ചെയ്യുന്നു പിടിച്ചിട്ടും പിടിച്ചിട്ടും കിട്ടുന്നില്ല മല്ല് പിടിക്കുകയാണ് മല്ലടിക്കുകയാണ് ദി ഓൾഡ് മേൻ ഇൻ ദ സീ കിഴവനും കടലും മല്ലുപിടിക്കുകയാണ് ആ നോവലിൽ ഏണ വെ പരോക്ഷമായും വ്യംഗ്യമായും സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഈ ജീവിത കടലിൽ പോരാടുന്നതിനെയാണ് ജീവിതമാകുന്ന കടലിൽ ഈ ലോക ജീവിതമാകുന്ന ഈ മഹാസാഗരത്തിൽ പെരിയ പാരാഭാരത്തിൽപ്പെട്ട് ഉടലുന്ന മനുഷ്യൻ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ഒഴുകി അലയുന്ന മനുഷ്യൻ അവൻ ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽപ്പെട്ട് അഴലുകയും ഉഴലുകയും ചെയ്തുകൊണ്ട് വലയുന്നതിനെക്കുറിച്ചാണ് ആ സാഹിത്യകാരൻ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സാമാന്യ മനുഷ്യരുടെ ചിത്രമാണതിൽ നമ്മുടെ പലരുടെയും ചിത്രമാണതിൽ എന്താണത് നാം ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽപ്പെട്ട് ഇങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറമുള്ളതായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരം ഉണ്ടാകുന്നില്ല നിത്യത എന്ന് പറഞ്ഞൊന്നും ഉണ്ടോ അതെങ്ങനെയായിരിക്കും നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ തോന്നാറില്ല അതൊരു വിഷയമാകാറില്ല അതിനപ്പുറം ഒട്ടേറെ പ്രശ്നങ്ങൾപ്പെട്ട് നാം നട്ടം തിരിയുകയാണ് യാതനയേറ്റി നാം പിടയുകയാണ് ദുരിതമേറ്റ് നാം വലയുകയാണ് നാം വിയർത്തൊലിച്ച് നാം കിതയ്ക്കുകയാണ് ജീവിതം തന്നെ ഒരു കിതപ്പല്ലേ ഒരു നല്ല സാഹിത്യകാരൻ ഒരു പുസ്തകത്തിൻ്റെ പേര് കൊടുത്തു തന്നെ കുതിപ്പും കിതപ്പും എന്നാണ് കുതിക്കുന്നുണ്ട് കിതയ്ക്കുന്നുമുണ്ട് കുതിപ്പും കിതപ്പും പലരുടെയും ജീവിതം അങ്ങനെയാണ് കുതിക്കും പക്ഷേ കിതയ്ക്കും ജീവിതം ദുരിതപൂരിതമാണ് സ്നേഹിതരെ എന്നാൽ ഈ ഐഹിക ജീവിതത്തിനപ്പുറമുള്ള പാരത്രീക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ ഇന്ന് കടന്നുപോയാൽ ഞാൻ എവിടെ ചെല്ലും ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ ആത്മാവ് എവിടെയാണ് ചെല്ലുന്നത് ഇനി ഞാനൊരിക്കൽ ഈ ഭൂമിയിലേക്ക് തിരികെ വരുമോ എൻ്റെ സ്വന്തപ്പെട്ടവരെ വാങ്ങിപ്പോയവരെ ഞാൻ എന്തെങ്കിലും ഇനി കാണുമോ എൻ്റെ അപ്പൻ മരിച്ചു പോയി അപ്പന ഇനി കാണുമോ എൻ്റെ അമ്മ മരിച്ചു പോയി അമ്മയെ ഇനി കാണുമോ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി കാണാൻ കിട്ടുമോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരങ്ങൾ മരിച്ചു പോയി അവരെ കാണാൻ കിട്ടുമോ കാണാൻ കിട്ടുമോ എന്നുള്ള ഒരു വലിയ ആശയും ആവേശവും നമ്മുടെ ഹൃദയത്തിൽ അലതല്ലണ്ട് ഈ ബദ്ധപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടാറില്ല അഥവാ നേരം കിട്ടിയാലും അതിന് നാം മെനക്കെടാറുമില്ല എന്നാൽ പക്ഷേ ബൈബിളിലേക്ക് തിരിയുമ്പോൾ ബൈബിളിൻ്റെ അന്തസ്തത്തയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ കരുണയുള്ള കർത്താവ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെയും ഉപദേശങ്ങളുടെയും പ്രബോധനങ്ങളുടെയും എല്ലാം പിന്നിൽ നിറഞ്ഞിരിക്കുന്ന ആശയ സമുദ്രത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും അപ്പോൾ നാം അത്ഭുത പരതന്ത്രരായി പോകും ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം ഒരു വായിക്കുമ്പോൾ നാം ഇവിടെ കാണുന്നത് ഒരു ധനവാനായ മനുഷ്യനെക്കുറിച്ചും ഒരു ദരിദ്രനായ മനുഷ്യനെ കുറിച്ചുമാണ് ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല ദരിദ്രന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഹിച്ചുകൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരകിൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു ധനവാനും ലാസറും ലാസർ ദരിദ്രനാണ് ലാസർ രോഗിയാണ് ലാസർ ശരീരമാസകാലം മ്രണം നിറഞ്ഞവനാണ് ലാസർ അഗതിയാണ് ലാസർ കടപ്പാടമില്ലാത്തവനാണ് ലാസർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ് ധനവാൻ അങ്ങനെയല്ല പൊട്ടും ധൂമ്പ്രവസ്ത്രവും ധരിക്കുന്നവനാണ് ദിനം പ്രതി വസ്ത്രം മാറി മാറി ധരിക്കതക്കവണ്ണം ആഡംബരത്തിന്റെ പ്രൗഢിയിൽ കഴിയുന്നവനാണ് നല്ല സാമ്പത്തിക നിലവാരമുള്ളവനാണ് ധനവാന്ന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഒരു സംഭവമാണ് ഒരു ഉപമയല്ല എന്ന് വ്യക്തം കാരണം കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരിടത്തും വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടില്ല ഇവിടെ ഈ ലാസറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് നടന്നൊരു സംഭവം ഇത് ഒരു ഉപമയായിട്ടോ കഥയായിട്ടോ ഉദാഹരണമായിട്ടോ പറഞ്ഞതല്ല നടന്ന സംഭവം നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് വിധക്കാരൻ്റെ ഉപമയിൽ വിധക്കാരൻ്റെ പേര് പറഞ്ഞിട്ടില്ല അത് ഉപമയാണ് ബ്രഹ്മം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിൽ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല ഉപമയാണ് ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയമുത്രൻ പുത്രൻ മുടിയ ഉപമയിൽ പേര് പറഞ്ഞിട്ടില്ല അതൊരു ഉപമയാണ് നല്ല സമരക്കാരൻ പേര് പറഞ്ഞിട്ടില്ല അതൊരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വേലക്കാരെ ഒളിച്ചാക്കുവാൻ പുറപ്പെട്ട ആ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ പേര് പറഞ്ഞിട്ടില്ല ഉപമയാണ് എന്നാൽ ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട് ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി ധനവാന്റെ പടിപ്പിറയ്ക്കൽ കിടക്കുന്നു ധനവാന്റെ വീട്ടിലെ ഊണുമേശയിൽ നിന്ന് ഊണുമുറിയിൽ നിന്നെല്ലാം എല്ലാം തൂത്തുവാരി എറിയുന്ന എച്ചിൽ കഷ്ണങ്ങൾ അത് പെറുക്കി തിന്നാൻ അത് മാത്രം കൊതിച്ചു കിടക്കുന്ന ദരിദ്രനായ ഒരു പാവം മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല എന്തായിരിക്കാം ധനവാന്റെ പേര് പറയാത്തത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ് ദൈവം ആരുടെ പേരാണ് പറയുന്നത് ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ പേരാണ് കർത്താവ് ഉച്ചരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ പേര് കർത്താവ് പറയുന്ന പേര് ലാസറിൻ്റെ പേര് പറയാൻ കാരണം ലാസറിൻ്റെ പേര് ദൈവസന്നിധിയിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ധനവാന്റെ പേര് അതിലില്ല ധനവാൻ ദൈവസന്നിധിയിൽ അറിയപ്പെടുന്നില്ല ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ യോഗ്യനായി തീരുന്നില്ല ധനവാൻ അവൻ അവിടെ ചെല്ലുവാൻ അർഹത നേടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണും അന്തിമ ന്യായവിധിയുടെ സമയത്ത് വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയുടെ സമയത്ത് അന്ന് രണ്ട് ചേരിയായി ജനങ്ങൾ തിരിയുമെന്നും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രം ദൈവസന എണ്ണപ്പെടുമെന്നും മറ്റെല്ലാവരും ജീവവസ്തു പേരില്ലാത്തവർ അവരെല്ലാവരും നിത്യനരക തീ പൊയ്യയിലേക്ക് തള്ളപ്പെടുമെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാടിരുവിതന്റെ അവസാന വാക്യങ്ങളിൽ നാം കാണും സഹോദരങ്ങളെ ഓർക്കൂ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ കർത്താവിന് ആ പേര് പരിചിതമല്ല ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിത്യനായ ദൈവത്തിന് ആ വ്യക്തിയെ പരിചയമുള്ളൂ ഒന്ന് ചിന്തിക്കണേ എന്നെ ദൈവത്തിന് പരിചയമുണ്ടോ ദൈവരാജ്യത്തിന് ഞാൻ അന്യനാണോ ദൈവരാജ്യത്തിന് ഞാൻ അപരിചിതനാണോ ദൈവരാജ്യത്തിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നവനാണോ സ്വർഗരാജ്യത്തിലെത്തുവാൻ ഞാൻ അർഹത നേടിയിട്ടുണ്ടോ സഹോദരങ്ങളെ ധനവാന് മരിച്ചു അടക്കപ്പെട്ടു നല്ല ശവസംസ്കാരമായിരുന്നു നല്ല ആഡംബരപൂർണമായ ശുസംസ്കാരം എന്തു വലിയ ജനക്കൂട്ടമായിരുന്നിരിക്കും എത്രയെത്ര ആളുകളവിടെ വന്നിരിക്കും എന്തുമാത്രം ആളുകൾ അനുശോചന പ്രസംഗങ്ങൾ നടത്തിയിരിക്കും അനുശോചന യോഗങ്ങൾ എത്ര നടന്നിരിക്കും വീട്ടിൽ നിരന്തരം അവിടെ ശവസംസ്കാരത്തിന് മുൻപ് വരുന്നവർ വരുന്നവർ രണ്ടു വാക്ക അനുശോചന വാക്കുകൾ പറയും മാത്രമല്ല അവിടെ ശുശ്രൂഷയ്ക്കായി വരുന്ന അഭിഷിക്തന്മാർ അവരും വളരെ താല്പര്യപൂർവ്വം അനുശോചന സന്ദേശങ്ങൾ നൽകിയിരുന്നു വരും ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ദൈവസ്ഥയിലെത്തിയിരിക്കുകയാണ് ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറിൽ ചാരിയിരിക്കുകയാണ് എന്നെല്ലാമുള്ള വളരെ വളരെ ആശ്വാസദായകമായ വാക്കുകൾ പറഞ്ഞിരിക്കും സാധാരണയിൽ എങ്ങനെയൊക്കെയാണല്ലോ അനുശോചന സന്ദേശങ്ങൾ പറയുക ഇതെല്ലാം നടന്നിരിക്കും പക്ഷേ അവനും മരിച്ചു അടക്കപ്പെട്ടു വലിയൊരു വിലാപയാത്രയായിരുന്നിരിക്കും ഒരുപക്ഷെ ശോകാത്മക ഗാനങ്ങൾ ആലപിക്കുന്നതായ ബാൻഡ് സംഗീതങ്ങൾ മുഴങ്ങിയിരിക്കും അന്ന് പള്ളിയിലെ മുത്തുക്കൊടകളും കറുത്ത കൊടികളും എല്ലാം കൊണ്ടുവന്നിരിക്കും ആ പള്ളിയിലെ പോരാഞ്ഞിട്ട് അടുത്ത പള്ളികളിൽ നിന്നും കൂടെ കൊണ്ടുവന്ന് കാണി കാണുമായിരിക്കും ഇന്നത്തെ രീതിയിൽ അന്ന് ലൂക്കോസിന് സുവിശേഷ കാലത്ത് അത് അങ്ങനെ പള്ളിയിലെ കുരിച്ചു അല്ലെങ്കിൽ മുത്തുകൊടയും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന്റെ ചില ആഡംബരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ അന്ന് വന്ന ആളുകൾക്കെല്ലാം ധർമ്മം കൊടുത്തിരിക്കും പാവപ്പെട്ട ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുത്തിരിക്കും അത് ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും ഏറ്റവും യോഗ്യമായ ഭക്ഷണം പൊതികളിലായിട്ട് വളരെ വിലപ്പെട്ട പൊതികളിലായിട്ട് അത് എല്ലാവർക്കും സൗകര്യമായി ഇന്ന് കഴിക്കത്തക്കവണ്ണം ക്രമീകരിച്ചിരിക്കും ആർക്കറിയാം ഇതെല്ലാം നടന്നിരിക്കും എന്നാൽ നാം വായിക്കുന്നത് ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാദന അനുഭവിക്കുമ്പോൾ എന്നാണ് പാതാളത്തിൽ യാതന സഹോദരങ്ങളെ യാതനയിലേക്കാണ് പോയത് ദുരിതത്തിലേക്കാണ് പോയത് ഒരിക്കലും തീരാത്ത വറുതിയിലേക്കാണ് പോയത് ഉരിറ്റു വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹത്തിലേക്കാണ് പോയത് ധനവാൻ കരയുകയാണ് മേലോട്ട് നോക്കുന്നു അപ്പോൾ അബ്രഹാം പിതാവിരിക്കുന്ന വിശുദ്ധന്മാരുടെ പറതീസായെന്ന് പറയുന്നത് അത് അങ്ങ് മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുകളിലേക്ക് നോക്കി ഈ ധനവാൻ മുകളിലേക്ക് നോക്കി ധനവാന് പരിശുദ്ധന്മാരെ പരിചയമുണ്ട് അബ്രഹാം പിതാവിനെ പരിചയമുണ്ട് പക്ഷേ ദൈവത്തെ പരിചയമില്ല ഇന്ന് പരിശുദ്ധന്മാരെ പരിചയമുണ്ടെങ്കിലും ദൈവത്തെ പരിചയമില്ലാത്ത അനേകം ആളുകളുണ്ട് പരിശുദ്ധന്മാരുടെ കബരിടം പരിചയമുണ്ട് പക്ഷേ ക്രിസ്തുവിനെ പരിചയമില്ല പരിശുദ്ധന്മാരുടെ കബരടത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിന്റെ കുരിശ ജീവിതത്തെ അന്യർത്ഥമാക്കാനുള്ള പരിപാടിയില്ല സഹോദരങ്ങളെ ആരെയും മുറിപ്പെടുത്താനോ നമ്പരപ്പെടുത്താനോ പറയുകയല്ല പക്ഷേ നാം ചിന്തിക്കേണ്ടതാണ് പരിശുദ്ധന്മാരെ പരിചയമുണ്ടായി എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിൽ എത്തുന്നില്ല പരിശുദ്ധന്മാരുമായി നല്ല അടുപ്പമായിരുന്നു എന്നുള്ളത് കൊണ്ടും ആരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല ദൈവ രാജ്യത്തിൽ എത്തണമെങ്കിൽ അതിനെ ചില വ്യക്തമായ വ്യവസ്ഥകളുണ്ട് അതിന് വ്യക്തമായ ഉപാധികളുണ്ട് അതെന്താണ് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ദൈവസനെത്തുവാനുള്ള യോഗ്യത ലാസർ മരിച്ചപ്പോൾ അവനെ ദൈവത്തിന്റെ എതിരേറ്റ് കൊണ്ടുപോയി അബ്രഹാം പിതാവിൻ്റെ മടിയിൽ എത്തിച്ചു ഇവിടെ വ്രണം നിറഞ്ഞവനാണ് പക്ഷെ അവൻ മരിച്ചപ്പോൾ മാലാഖമാരവനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ അബ്രഹാമിനു മടിയിലേക്ക് കൊണ്ടുപോയി സ്നേഹിതരെ ഈ അബ്രഹാമിന് മടി എന്ന് പറയുന്ന ആ സ്വർഗീയമായ ശ്രേഷ്ഠമായ ആ സ്ഥലം അത് പരിശുദ്ധന്മാരുടെ നേരയാണ് അത് ജീവനുള്ള ക്രിസ്തുവിനെയും ജീവനുള്ള പരിശുദ്ധാത്മാവിനെയും നിത്യപിതാവിനെയും ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ സമൂഹമാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിൻ്റെ നിലയിലെത്തുക ഒരു വിശ്വാസിക്ക് മാത്രമേ അവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ സംഭവത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അത് അടുത്ത ഒരു പ്രസംഗത്തിൽ അത് കാര്യം സൂചിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ കർത്താവെ ഞാൻ ഇന്ന് കടന്നുപോയാൽ എനിക്ക് വിശുദ്ധന്മാർ പാർക്കുന്ന സ്വർഗീയ ആരാധനാ കേന്ദ്രത്തിലെത്തണം സ്വർഗീയ മഹത്വഭൂവിൽ എത്തണം സ്വർഗീയ പാർപ്പിടത്തിൽ എനിക്ക് എത്തണം ഇവിടെ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗീയ സ്വർഗീയവാസസ്ഥാനത്ത് എനിക്ക് എത്തുവാൻ നീ യോഗ്യത തരണം ഇതായിരിക്കട്ടെ നമ്മുടെ വാഞ്ചയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദാഹവും സഹോദരീ സഹോദരങ്ങളെ നാം ഈ ദൈവത്തിന്റെ വചനം നിരന്തരം കേൾക്കുന്നു ദൈവത്തിന്റെ വചനം നാം അനുശീലനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്നു ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നു നാം തയ്യായിരുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് കുടുംബ നമസ്കാരങ്ങളുടെ കൂടെ ഇപ്പോൾ പ്രാർത്ഥനകളുണ്ട് നമുക്ക് പള്ളി ആരാധനകളുണ്ട് നമുക്ക് അനുഷ്ഠാനങ്ങളുണ്ട് എല്ലാം നല്ലത് പക്ഷെ അവസാനം ഞാൻ എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ നഷ്ടമല്ലേ നിത്യരാജ്യത്തിൽ രാജ്യത്തിൽ എത്തിയില്ലെങ്കിൽ ഏറ്റവും കൊടിയ നഷ്ടമല്ലേ തീരാ നഷ്ടമല്ലേ സ്നേഹിതരെ ഓർത്തുകൊള്ളൂ അബ്രഹാമിൻ്റെയും ഇസ്താക്കിൻ്റെയും യാക്കോവിൻ്റെയും അടിയിലവരെ പാർപ്പിക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന നാം ചൊല്ലുന്നുണ്ട് എങ്കിലും പരിശുദ്ധന്മാരുടെ നിരയിലെത്തുവാനുള്ള അതിനുള്ളതായ ഒരുക്കം നമുക്കുണ്ടോ വിശുദ്ധദൂതന്മാർ നമ്മെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി ഈ ആത്മാവിനെ ക്രിസ്തുവിൻ സന്നിധിയിൽ കാഴ്ച അണയ്ക്കുവാൻ പരിശുദ്ധന്മാരുടെ നിരയിലെത്തിക്കുവാൻ അതിനെ നാം നേടേണ്ടത് നേടിയിട്ടുണ്ടോ എന്ന് ഇന്ന് ഈ സമയം ദയവായി നിങ്ങളൊന്ന് ചിന്തിക്കൂ നേടേണ്ടത് എന്താണ് നേടേണ്ടതൊന്നേ ഉള്ളൂ ഒറ്റ വാക്കിൽ പറയാം നേടേണ്ടത് കർത്താവായ യേശുക്രിസ്തു മാത്രം പരിശുദ്ധന്മാർ മാറിപ്പോകും സഭകൾ മാറിപ്പോകും സമുദായങ്ങൾ മാറിപ്പോകും പ്രിയപ്പെട്ടവരെ പള്ളികൾ മാറിപ്പോകും മാതാപിതാക്കൾ മാറിപ്പോകും സ്നേഹിതന്മാരും കൂട്ടാളികളും മാറിപ്പോകും മാറാതെ നിൽക്കുന്ന ഒരുവൻ മാത്രം അത് കർത്താവായ യേശുക്രിസ്തു മാത്രം മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും മാറ്റമില്ലാത്തവൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി ദൈവത്തിന് സ്തോത്രം ജീസസ് ക്രൈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ യും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ സെയിം അവൻ അനന്യനാണ് അവൻ മാറ്റമില്ലാത്തവനാണ് അവനെ നിങ്ങളുടെ നാഥനായി സ്വീകരിക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളത്തേക്ക് അവൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കും അവൻ വരുന്നുണ്ട് അവൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ് ഇന്നവൻ ദൂരസ്ഥനല്ല അവൻ നിങ്ങൾക്ക് സമീപസ്ഥനായി വന്നിരിക്കുന്നു അവൻ തന്നെ തന്നെ നിങ്ങൾക്കായി കുരിശിൽ തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എനിക്കായി അവൻ അവനെ തന്നെ കുരിശിൽ തന്നു നിങ്ങൾക്കായി ക്രിസ്തു അവനെ തന്നെ ക്രൂസിൽ തന്നു അവന് ദിവ്യജീവൻ നമുക്ക് തന്നു അവനെ നിങ്ങൾ സ്വീകരിപ്പീൻ അവനെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളുകയും അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ ഇന്ന് മുതൽ യേശുവേ ഞാൻ നിന്റെ വക യേശുവേ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി യേശുവേ ഇതുവരെ ജീവിച്ചതുപോലല്ല ഇന്നു മുതൽ അവിടുന്ന് പ്രസാദിക്കുന്നത് പോലെ ഒരു സംശുദ്ധ ജീവിതം ഞാൻ നയിക്കും ദൈവത്തോട് വാക്ക് പറയുകയും നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തോട് ഹൃദയം പകരുവീൻ ദൈവസനത്തിൽ താഴുവീൻ കർത്താവേ എന്നെ സ്വീകരിക്കണമേ ഞാനിതാ വരുന്നു ദൈവത്തോട് പറയുകയും നോക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ അവിടുത്തെ വചനം കേട്ട ീ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും മേലടുത്തി ആണിപ്പാടകരം വെക്കണമേ അവിടുത്തെ തിരി രക്തത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ കഴുകണമേ വെടിപ്പാക്കണമേ എല്ലാ നന്മകളാലും അലങ്കരിക്കണമേ സ്വർഗീയ സേനകളുമായി ചേരുവാനെല്ലാവരെയും യോഗ്യരാക്കണമേ വിശുദ്ധ ഗണത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ തിരുനാമം മുഹുതപ്പെടുത്തണമേ യേശു ജയകരമായ നാമത്തിൽ തന്നെ